हेलो फ्रेंड्स एल्लावर्क्कुम होमली डिशेस फैमिलीलेक्क स्वागतम इन्न नम्मल वन्निरिक्कुन्नत वळरे डेलीशियस आयिट्टुळ्ळ स्नो पुडिंग रेसिपी आयिट्टाण നമ്മുടെ ചാനൽ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 500 ml പാൽ 1 കപ്പ് പഞ്ചസാര 3 ടേബിൾസ്പൂൺ കോൺഫ്ലോർ ആവശ്യത്തിന് നെയ്യ് വാനില എസൻസ് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ ചെറി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇത് ചിരകിയ തേങ്ങ നന്നായി ഡ്രൈ ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് കോൺഫ്ലോറിലേക്ക് ഏകദേശം 3 ടേബിൾസ്പൂൺ പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുക്കാം നന്നായി ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു വെസലിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്ത് എല്ലാം യോജിച്ച് വരും വിധം നന്നായി മിക്സ് ആക്കിയെടുക്കാം ഇനി പാലൊന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നന്നായി തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യുക നന്നായി മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതുപോലെ നന്നായി തിക്കാവുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി നമുക്കിതിലേക്ക് 3 ഡ്രോപ്സ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിമിൽ നിന്ന് ഓഫ് ചെയ്താലും ഒരു 3 മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അല്പം ചൂടാറാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇനി ഒരു ബൗളിലേക്ക് അല്പം നെയ്യ് ആഡ് ചെയ്ത് നന്നായി ഗ്രീസ് ചെയ്തെടുക്കാം ഇപ്പം 3 ബൗളുകളും ഞാൻ നന്നായി ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് പുഡിംഗ് പെട്ടെന്ന് വിട്ടുവരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് പുഡിംഗ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഒരു നനഞ്ഞ സ്പൂൺ യൂസ് ചെയ്ത് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ 3 ബൗളിലും പുഡിംഗ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു 3 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം ഇതിപ്പോൾ 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ള പുഡിംഗാണിത് അപ്പോൾ നമ്മുടെ പുഡിംഗൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു വിരൽ യൂസ് ചെയ്ത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ടെടുക്കാം ഇതുപോലെ നന്നായി ഇളക്കിയെടുക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുക്കാം ഇപ്പം നമ്മുടെ പുഡിംഗ് നല്ല ഷേപ്പായി വന്നിട്ടുണ്ട് ഇതുപോലെ 3 പുഡിങ്ങും പ്ലേറ്റിലേക്ക് തട്ടിയെടുക്കാം ഇപ്പം നല്ല സോഫ്റ്റ് സ്നോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കാണാൻ തന്നെ മഞ്ഞക്കട്ട പോലെ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ 3 പുഡിങ്ങും ഞാൻ നന്നായി ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല മഞ്ഞക്കട്ട പോലെ അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറി വെച്ച് ഒന്നുകൂടി ഭംഗി കൂട്ടാം ഇപ്പോൾ ഞാൻ 3 പുഡിങ്ങിലേക്കും ഓരോ ചെറി വീതം വെച്ച് നന്നായി ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ ഭംഗിയായ മഞ്ഞുകട്ട പോലെ ഇരിക്കുന്ന വളരെ ഡെലീഷ്യസ് ആയ സ്നോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഡിസേർട്ടാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടിപൊളി ഡിഷുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു